നവകേരള സദസ് കൊല്ലത്ത് ഇന്നത്തെ പ്രഭാതയോഗം കൊട്ടാരക്കര ജൂബിലി മന്ദിരം ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം നടക്കും. ആദ്യ സദസ് 11 മണിക്ക് പത്തനാപുരത്താണ് നടക്കുന്നത്. പിന്നീട് പുനലൂർ, കൊട്ടാരക്കര, കുന്നത്തൂർ മണ്ഡലങ്ങളിലായിരിക്കും സദസ് നടക്കുക. 2 ദിവസമാണ് ജില്ലയിൽ സദസ് ഉണ്ടാകുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജയുണ്ട്. ഷിജ, എപ്പോഴായിരിക്കും പ്രഭാതയോഗം തുടങ്ങുന്നത്? എല്ലാ മന്ത്രിമാരും എത്തിയോ മറ്റ് അതിഥികൾ എല്ലാവരും തന്നെ എത്തിയോ? കീർത്തി, എന്തായാലും നവകേരള സദസ്സ് അതിൻ്റെ പര്യടനം ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രഭാതയോഗമാണ് ഇവിടെ ഈ കൊട്ടാരക്കരയിൽ നടക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ 9 മണിയോടുകൂടി ഈ പ്രഭാതയോഗം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, അതിൽ സാധാരണക്കാർ മുതൽ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ വരെ ഈ ഒരു നവകേരള സദസ്സിൻ്റെ ഇന്നത്തെ ഈ പ്രഭാതയോഗത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, ഇതിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ ഒക്കെ മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അത് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് കേട്ടതിനു ശേഷം അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ 4 മണ്ഡലങ്ങളിലാണ് ഈ കൊല്ലം ജില്ലയിൽ ഇന്നത്തെ ഈ ഒരു പര്യടനം ഉള്ളത്. അതിൽ ആദ്യം എന്ന് പറയുന്നത് പത്തനാപുരം മണ്ഡലത്തിലാണ്. ഇവിടെ നിന്നും പ്രഭാതയോഗം പൂർത്തിയാക്കിയതിനു ശേഷം നേരെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം ആദ്യം പത്തനാപുരം മണ്ഡലം, തുടർന്ന് പുനലൂർ മണ്ഡലത്തിലേക്ക് ആണ് നവകേരള സദസ് എത്തുക. അതിനുശേഷം കൊട്ടാരക്കരയും അവസാനം ഇന്നത്തെ സമാപനം എന്ന് പറയുന്നത് കുന്നത്തൂർ മണ്ഡലത്തിലുമായിരിക്കും. ആ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഇന്നത്തെ ഒരു പര്യടനം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പ്രഭാതയോഗത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതായത് തെക്കൻ ജില്ലകളിലേക്ക് നവകേരള സദസ് പ്രവേശിച്ചപ്പോൾ മുതൽ പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടത് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് വലിയ ഒരു ജനപങ്കാളിത്തം നവകേരള സദസ്സിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതിൽ പക്ഷേ ഒരു തരത്തിലുള്ള കുറവും പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്നലെ പത്തനംതിട്ടയിലുള്ള 4 മണ്ഡലങ്ങളിലായിരുന്നു നവകേരള സദസ്സ് കടന്നുപോയത്. ഈ 4 മണ്ഡലങ്ങളിലും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് വന്നെത്തിയവരുടെ ഒരു വലിയ തിരക്ക് അത് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും ഇന്നത്തെ പര്യടനവും ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ പ്രഭാതയോഗത്തിനും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനും ശേഷം മണ്ഡലങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും ഇന്നും. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. മഴയൊരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ വലിയ തോതിൽ ഈ മണ്ഡലങ്ങളിലേക്ക് എത്തും, ഒഴുകിയെത്തും എന്നുള്ളതിൽ സംശയമില്ല. ഓരോ മണ്ഡലത്തിലും 20 കൗണ്ടറുകൾ വീതമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അവർക്ക് അവിടെ എത്തി അവരുടെ പരാതികൾ, ജനങ്ങൾക്ക് അവരുടെ പരാതികൾ നൽകാവുന്നതാണ്. ആ പരാതികൾ കൃത്യമായി സ്വീകരിച്ച് ഫയലിൽ രേഖപ്പെടുത്തി തന്നെയാണ് ഈ 20 കൗണ്ടറിലുള്ള ഉദ്യോഗസ്ഥരും നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ആ പരാതികൾക്ക് 45 ദിവസത്തിനകം പരിഹാരം കാണുക എന്നുള്ളതുകൂടിയാണ് സർക്കാർ ഈ നവകേരള സദസ്സിലൂടെ ലക്ഷ്യപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ പ്രഭാതയോഗമാണിപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീജിയാണ് ആ വിവരങ്ങൾ നൽകിയത്.